എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ റിക്രൂട്ട്മെന്റ് വഴി ചെയ്യാൻ പോകുന്നത്. കുറെ പേര് ചോദിച്ച കാര്യമാണ് SSC GD നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി എത്ര ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാതെ നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരിക്കലും അത് ശരിയല്ല. പക്ഷേ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വന്ന ഒരു റിപ്ലൈയിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എനിക്ക് ഉറപ്പായിട്ടും എത്തിക്കാം. ഓക്കെ, അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പോലീസ് സെക്കൻഡ് ഡിവിഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം ഒരാൾ ചോദിച്ചതിന് അവർ കൊടുത്ത റിപ്ലൈ ആണ്, അതായത് CAPFലുള്ള വേക്കൻസി ക്രൈറ്റീരിയയുടെ റിപ്ലൈ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് ഹോം അഫയേഴ്സിൽ നിന്നും ഒഫീഷ്യലായിട്ട് വന്ന RTO മാറ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കുകയാണ്. ഓക്കെ, പെർ പോളിസി സെലക്ഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്ടർ കോമൺ റിക്രൂട്ട്മെന്റ് ഓഫ് CAPF, ദാറ്റ് ഈസ് അതായത് CAPFലുള്ള ടോട്ടൽ വേക്കൻസി അത് ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. CAPF കോൺസ്റ്റബിൾ GD, നമ്മൾ SSC വിളിക്കുന്ന GD, SSC SIGD, സബ് ഇൻസ്പെക്ടർ GD, ആൻഡ് UPSC CAPF. നമുക്കറിയാം CAPFലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇത് മൂന്നുമാണ്, കോൺസ്റ്റബിൾ GD, SIGD ആൻഡ് CAPF AC എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലോട്ടുള്ള അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ്, ഡിഗ്രി ഉള്ളവർക്കുള്ള അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആണ്. SIയും ഡിഗ്രിയാണ്. കോൺസ്റ്റബിൾ GD നിങ്ങൾക്കറിയാം 10th class പാസ്സാണ്. ഓക്കെ, അതിൻ്റെ വേക്കൻസി അതായത് 1/1/2023 വരെ രജിസ്റ്റർ ചെയ്ത വേക്കൻസി 1/1 വരെ ഉള്ളതാണെന്ന് ഓർക്കണം. 2023 1/1 വരെ റിപ്പോർട്ടായ വേക്കൻസി മാത്രമാണ്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ മന്ത് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ദാ ആ വേക്കൻസി എത്രയെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുള്ളുള്ള വേക്കൻസിയാണ്. ഇത് കോൺസ്റ്റബിൾ GD മാത്രമല്ല, കോൺസ്റ്റബിൾ GD SIAC. ഓക്കെ, അതിൽ ഫസ്റ്റ് CRPF ഏറ്റവും കൂടുതലാണ്, 29,000. ഓക്കെ, അതിൽ ഫസ്റ്റ് CRPF 29,283 ഒഴിവാണ് ടോട്ടലി ഓൾ ഇന്ത്യയിൽ ഒഴിഞ്ഞു കിടക്കുന്ന CRPFൻ്റെ വേക്കൻസി. BSFലോട്ട് വരുമ്പോൾ 19,987, ITBPയിലോട്ട് 4,142, SSBയിലോട്ട് വരുമ്പോൾ 8,273, CISFലോട്ട് വരുമ്പോൾ 19,475, ആസാം റൈഫിൾസിലോട്ട് വരുമ്പോൾ 3,706. ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. മൊത്തത്തിലുള്ളത് 84,866 ഒഴിവുകളാണ് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ GD ആയിട്ടും SI ആയിട്ടും അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടും ഒഴിഞ്ഞു കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പിക്കാം, ഈ ഒരു വേക്കൻസി പ്രകാരം ഇതിൻ്റെ ഒരു 70% കോൺസ്റ്റബിൾ GD ആയിരിക്കും. കാരണം അതിൻ്റെ വേക്കൻസീസ് തന്നെ അങ്ങനെയാണ്. ഓക്കെ, കോൺസ്റ്റബിൾസിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് CRPF ആണെന്നും ഉറപ്പിക്കാൻ പറ്റും. CRPFിൽ നല്ലൊരു വേക്കൻസീസ് ഒരുപാടെണ്ണം കിടപ്പുണ്ട്. അത് ഈ ഒരു കോൺസ്റ്റബിൾ GD, സബ് ഇൻസ്പെക്ടർ, CAPF ഒക്കെ ആയിട്ടായിരിക്കും വിളിക്കുന്നതെന്നും ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു 60-70% ഉറപ്പായിട്ടും കോൺസ്റ്റബിൾ GDയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ദ നോട്ടിഫിക്കേഷൻ ഫോർ കോൺസ്റ്റബിൾ GD എക്സാമിനേഷൻ 2024 വിത്ത് ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസീസ് ആർ ഇഷ്യൂഡ് ബൈ SSC ഇൻ ദ മന്ത് ഓഫ് നവംബർ ടു ഡിസംബർ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നവംബർ ടു ഡിസംബറിൽ തന്നെ SSC പ്രസിദ്ധീകരിക്കുമെന്നും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നിങ്ങൾ കാണാം. ഇൻ ദ കേസ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിപ്ലൈ, അപ്പോൾ ഈ റിപ്ലൈയിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ അപ്പീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ചോദിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യത്തിന് അവർ മറുപടി തന്നേ പറ്റുള്ളൂ. ആ മറുപടിയാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു അവസരം നിങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ട്. ഇവയൊക്കെ പഠിക്കുന്നതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഉറപ്പായിട്ടും ചെയ്യാം. സിലബസ് ഡീറ്റെയിൽസ് അത് വെച്ച് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു കാര്യം എത്തിക്കുക. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.